നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലേക്ക്. നമുക്കിന്ന് മാങ്ങ ഇഞ്ചി അച്ചാർ ഉണ്ടാക്കാം. അതിനുവേണ്ടി മാങ്ങ ഇഞ്ചി വാങ്ങിയിട്ടുണ്ട്. ഇവിടെ പൂനെയിലും വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഈ നാട്ട് വേറും കൃഷി ചെയ്യുന്നുണ്ട്. അതിന് പൊളിച്ചെടുക്കാം നമുക്ക് മാങ്ങ ഇഞ്ചി. 150 ഗ്രാം വരെ ഉണ്ട്. പൊളിച്ചെടുത്തതിന് ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് വെളുത്തുള്ളി വേണം. 2 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും നിലത്ത് കട്ട് ചെയ്തതാണ്. കട്ട് ചെയ്ത് വെച്ചത്. ഇനിയിപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാൻ മസാല വറക്കണം. അതിനുവേണ്ടി 1 ടീസ്പൂൺ ഉലുവ വറുത്തെടുക്കണം. 1 മൂത്ത് വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കണം. ഉലുവ കുറവും കടുക് അധികമാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത്, അല്ലെങ്കിൽ പൊട്ടി വരുമൊന്നും വേണ്ട, ഒന്ന് ചൂടായാൽ മതി. ഗ്യാസ് ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ച് കൊണ്ടുവരണം. നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് നല്ലെണ്ണയാണിത്. നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി. നമുക്ക് മാങ്ങ ഇഞ്ചി ഒന്ന് വാട്ടിയെടുക്കണം. അതിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. ഒന്ന് വാടി വന്ന് നമുക്ക് കോരി എടുക്കണം. ഇനി പത വരുന്നുണ്ട് നല്ലെണ്ണയിൽ, എന്താണെന്നറിയില്ല. അങ്ങനെ കോരിയെടുത്ത് ഇനിയിപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടി വന്നാൽ മതി. അളക്കി കൊടുക്കാം. നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ഇല്ലാത്തതും കൂടി. പിന്നെ ഇനി കായം ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ. നല്ലപോലെ അളക്കി കൊടുക്കുക. ഇനി നമുക്ക് പൊടിച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും കൂടി പൊടിച്ചത്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി പച്ചമുളക്, 4 പച്ചമുളക് കട്ട് ചെയ്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് എണ്ണേൻ്റെ കുറവ് വന്ന് കുറച്ചൊരു എണ്ണ ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പില, 3 കറിവേപ്പില ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് വിനാഗിരിയാണ്. 2 ടേബിൾ സ്പൂൺഫുള്ളുണ്ട്. ഇതിൻ്റെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് മാങ്ങ ഇഞ്ചി വാട്ടി വെച്ച് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ചൂടാക്കി വെച്ച വെള്ളമായിരുന്നു. അതും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് വിനാഗിരി കുറച്ചുകൂടി വേണ്ടി വന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാന്ന്. നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത്, പഞ്ചസാര ചേർത്താൽ അച്ചാറിന് നല്ല ടേസ്റ്റ് വരും. നമ്മളെ അച്ചാർ
ഇത് സൂപ്പർ അച്ചാറാണ്, നല്ല മണം വരുന്നുണ്ട്. അച്ചാർ റെഡിയായി കഴിഞ്ഞ് നമ്മുടെ അച്ചാർ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ.